ഇടുക്കി മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയാണ്. സന്തോഷ് ചേരുന്നു. സന്തോഷ് പറയൂ, എന്താണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്? വിനിത, കഴിഞ്ഞ വർഷമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷം ക്ലാസ്സുകൾ ആരംഭിച്ചത്. ഈ ക്ലാസ്സുകൾ ഇവിടെ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ സമര രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഹോസ്റ്റലുകൾ, അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റലുകൾ ഇതുവരെ തുടങ്ങാനായിട്ടുള്ള കെട്ടിടങ്ങളുടെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ബാക്കി വയറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാത്തതിനാൽ ഹോസ്റ്റലിൽ ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല. അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോൾ എന്താ നിങ്ങളിങ്ങനെ സമരത്തിലേക്ക് വരാൻ കാരണം? ഞങ്ങൾ കുറെ നാളായിട്ട് ഇപ്പം ഒരു ഹോസ്റ്റലിൻ്റെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ വന്നിട്ട് ഇപ്പം ഏതാണ്ട് 9 മാസമായി. ഇതുവരെ ഹോസ്റ്റൽ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഇത്ര ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ പോലെ ഒരു സിസ്റ്റത്തിൽ ഞങ്ങൾ എത്ര കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റൽ ഇപ്പോഴത്തെ വളരെ കൺജസ്റ്റഡ് ആയിട്ടാണ്. ആകെ ഒരു 8 പേരാണ് ഒരു മുറിയിൽ താമസിക്കുന്നത്. വന്ന് അന്ന് തൊട്ട് കേൾക്കുന്നത് നാളെ തരാം നാളെ തരാം. ഇപ്പം 9 മാസമായി. ഇതുവരെ ഹോസ്റ്റലിനെ പറ്റി ഒരു അറിവും നമുക്ക് ലഭിച്ചിട്ടില്ല. ഹോസ്റ്റലിൻ്റെ മെയിനായിട്ട് ഹോസ്റ്റലാണ് നമ്മുടെ ഏറ്റവും ഇപ്പം ഏറ്റവും ഒരു കോളേജ് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു ഹോസ്റ്റലാണ്. ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ക്യാമ്പസിനകത്തൊരു ഹോസ്റ്റൽ, അത് ഇതുവരെ ലഭിച്ചിട്ടില്ല. മറ്റൊരു സൗകര്യങ്ങളും നമുക്കിവിടെ ഒരു മെഡിക്കൽ കോളേജ് എന്ന രീതിയിൽ അനുവദിച്ച് കിട്ടിയിട്ടില്ല. കോടികൾ പത്രങ്ങളിൽ മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുവരെ നമുക്ക് ഇവിടേക്ക് ലഭിച്ചിട്ടില്ല. അതൊന്നും ലെക്ചർ ഹാളില്ല, എക്സാമിനേഷൻ ഹാളില്ല. എക്സാമിനേഷൻ ഹാൾ പി ടി ഫണ്ടിൽ നിന്നെടുത്താണ് എക്സാമിനേഷൻ ഹാൾ പണിയുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് വരെ ലെക്ചർ ഹാളില്ല. ഇതുവരെ എന്ത് നമ്മുടെ കോളേജിൽ ഒരു പരിപാടി നടന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ നടത്തുന്നത് ഒരൊറ്റ ഹോൾ മുറിയിലാണ്. ക്ലാസ്സുകൾ നടക്കുന്നതും എക്സാം നടക്കുന്നതും അതുപോലെ തന്നെ എന്ത് പ്രോഗ്രാംസ് നടത്തിയാലും മീറ്റിംഗ്സ് ആണെങ്കിലും എല്ലാം നടക്കാനായിട്ട് ഒരൊറ്റ മുറി മാത്രമാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം ലാബ് സൗകര്യങ്ങൾ പോലും. ഈ സമരം നമുക്ക് മതിയായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടാതെ ഞങ്ങളത് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇന്നിപ്പോൾ ആദ്യ ഘട്ടമായിട്ട് സമരം തുടങ്ങിയിരിക്കുകയാണ്. ഓഫീസ് ഇവിടെ പൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെല്ലാം ഇവിടെ കുത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഇവിടെ 1 മണിക്കൂർ സമയം ഇവർ ഈ ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കും. അതിനുശേഷം ഒരു മെഡിക്കൽ കോളേജിന്റെ പല ഭാഗത്തേക്ക് റാലിയും കൂടെ നടത്തിയായിരിക്കും ഈ സമരം ഇന്ന് അവസാനിപ്പിക്കുക. ഇനിയിതാ.